പൂരത്തിന് തിരുവമ്പാടി വിഭാഗത്തിന് ദേവിയാണ് എഴുന്നള്ളുന്നതെങ്കിലും തിരുവമ്പാടിയുടെ കോലത്തിൽ മുരളികൃഷ്ണന്റെ ഗോളകയാണ്. കൂടാതെ തിരുവമ്പാടിയുടെ മണിക്കൂട്ടിനും പ്രത്യേകതയുണ്ട്. തിരുവമ്പാടി വിഭാഗത്തിന്റെ കോലത്തിലെ മുരളികൃഷ്ണന്റെ ഗോളക ശക്തൻതമ്പുരാന്റെ ആശയമാണ്. ശക്തൻതമ്പുരാന്റെ ഇഷ്ടദൈവമായ മുരളികൃഷ്ണന്റെ ഗോളക എഴുന്നള്ളിപ്പിൽ ഉൾപ്പെടുത്താനുണ്ടായ ചരിത്രവും പ്രസിദ്ധമാണ്. വിയൂരിൽ നിന്ന് തേക്കിൻകാട്ടിലേക്ക് കല്ലിന്റെ വെള്ളം പാത്തി വലിച്ചു കൊണ്ടുവരുന്നതിനിടയിൽ ആനകൾ തിരുവമ്പാടി ക്ഷേത്രത്തിന് മുന്നിൽ നിന്നുവത്രേ. വിവരമറിഞ്ഞ ശക്തൻതമ്പുരാൻ ഇഷ്ടദൈവമായ കൃഷ്ണന്റെ രൂപം കോലത്തിൽ ആലേഖനം ചെയ്യാമെന്ന് തീരുമാനിച്ചു. നാളുകൾ കഴിഞ്ഞപ്പോൾ തിരുവമ്പാടിക്കാർക്ക് കൃഷ്ണന്റെ ഗോളക സ്വർണമാക്കാനുള്ള ആഗ്രഹത്തെ തുടർന്ന് ധനാഢ്യനായ തൃപ്പൂണിത്തറയിലെ നാരായണ മേനോനെ സമീപിച്ചു. സ്വർണം നൽകാൻ മേനോൻ തീരുമാനിച്ചെങ്കിലും 100 പവനിൽ കൂടുതൽ ആവശ്യമുള്ളതിനാൽ തന്റെ ഭാര്യയുടെ ആഭരണങ്ങളടക്കം തിരിച്ച് ആഭരണങ്ങളാക്കി നൽകാമെന്ന വ്യവസ്ഥയിൽ സ്വർണം നൽകി. ആ വർഷം മുരളികൃഷ്ണന്റെ സ്വർണഗോളകയുള്ള കോലമേന്തിയാണ് എഴുന്നള്ളിപ്പ് നടന്നത്. പൂരം കഴിഞ്ഞ് മുരളികൃഷ്ണന്റെ ഗോളക ഉടച്ചുപണിയാൻ തിരുവമ്പാടിക്കാർക്ക് മനസ്സു വന്നില്ല. തുടർന്ന് തൃപ്പൂണിത്തറ നാരായണ മേനോന് തിരികെ ഗോളക സമർപ്പിച്ചു. എന്നാൽ ഗോളക സ്വീകരിച്ചതു മുതൽ തന്റെ വീട്ടിൽ തുടരെ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്നത് കണ്ട് മേനോൻ ഗോളക തിരുവമ്പാടി ക്ഷേത്രത്തിന് സമർപ്പിക്കുകയായിരുന്നു. വർഷത്തിലൊരിക്കൽ മാത്രം എഴുന്നള്ളിക്കുന്ന ഗോളക ദേവസ്വം ലോക്കറിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. കൂടാതെ തിരുവമ്പാടി വിഭാഗത്തിന്റെ എഴുന്നള്ളിപ്പിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. എഴുന്നള്ളിപ്പിന് തിളമ്പേറ്റുന്ന കൊമ്പന് ചാർത്തുന്നത് 25 മണികളുള്ള അണിക്കൂട്ടാണ്. ഇതിനുമുണ്ട് സവിശേഷതകൾ ഏറെ. 25 വ്യത്യസ്ത ധ്വനികളാണ് ഈ അണിക്കൂട്ട് പുറപ്പെടുവിക്കുന്നത്. 70 വർഷത്തോളം പഴക്കമുള്ള ഇത്തരം അണിക്കൂട്ട് തിരുവമ്പാടി ക്ഷേത്രത്തിന് മാത്രമേ കേരളത്തിൽ ഇന്ന് നിലവിലുള്ളൂ. ഇനി കാത്തിരിപ്പാണ്. തിരുവമ്പാടി മുരളികൃഷ്ണന്റെ ഗോളകയേന്തിയുള്ള ആ എഴുന്നള്ളിപ്പിനായുള്ള കാത്തിരിപ്പ്.